നമസ്കാരം. അല്പം മുൻപ് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പുല്ലരിയൻ പോയ വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നു. മീനങ്ങാടിക്ക് സമീപമാണ് സംഭവം. അജ്ഞാത മൃഗം പുഴയോരത്ത് നിന്നും പിടികൂടിയതായി സംശയിക്കുന്നു. മീനങ്ങാടി മുരുണി കുണ്ടുവയലിൽ കീഴാനിക്കൽ സുരേന്ദ്രനെയാണ് കാണാതായത്. ഏതാണ്ട് 55 വയസ്സ് പ്രായം ഇദ്ദേഹത്തിനുണ്ട്. ഉച്ചകഴിഞ്ഞ് 2:30 ഇദ്ദേഹത്തെ കാരാപ്പുഴ കുണ്ടുവയൽ ഭാഗത്ത് നിന്നും കാണാതായത്. പുല്ലരിയുന്നതിനിടെയായിരുന്നു സംഭവം. പുല്ലരിയാൻ വേണ്ടിയാണ് അദ്ദേഹം വീടിന് സമീപത്തുള്ള ആ പുഴയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് പോയത്. അജ്ഞാത മൃഗം പുഴയോര കൂടി ഇദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോയതാകാമെന്നാണ് സംശയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ കാര്യം ഒരു അജ്ഞാത മൃഗം അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോകുന്നതായി കണ്ടതായും പറയപ്പെടുന്നു. ഉച്ചയോടനുബന്ധിച്ച് ഇവിടെ പുല്ല് വെട്ടാൻ വന്ന വീടാനിക്കൽ സുരേന്ദ്രൻ എന്ന വ്യക്തി അദ്ദേഹത്തെ കാണാതായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അന്വേഷിച്ചു വന്നപ്പോൾ എന്തൊരു സാധനം വലിച്ചുകൊണ്ട് പുഴയിലേക്ക് പോകുന്നതായി അവരെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പിന്നീട് അവരെ കുറിച്ചൊരു വിവരവുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ഷൂ കാണപ്പെടുകയുണ്ടായി. ഒരു ഷൂ പുഴയിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബന്ധപ്പെട്ട NDRFന്റെ സംഘവും ബന്ധപ്പെട്ട നാട്ടുകാരും മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമൊക്കെ സംഭവ സ്ഥലത്തുണ്ട്. ബത്തേരിയിൽ നിന്നും ഫയർഫോഴ്സും മീനങ്ങാടി പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ എല്ലാം തന്നെ സംയുക്തമായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പുഴയിലേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. സുരേന്ദ്രനെ കൊണ്ടുപോയത് മുതലയാണെന്ന് സംശയിക്കുന്നതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പുഴയിലേക്ക് കൊണ്ടുപോയതിനാൽ തന്നെ കാരാപ്പുഴയിൽ നിന്നും ഒഴുകി വരുന്ന ഒരു പുഴയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം മഴ വളരെ ശക്തമായി മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജലത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് തടയുന്നതിനായി അല്ലെങ്കിൽ കൂടുതലായും ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് നീരൊഴുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കാരാപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എന്തായാലും മുതലയാണ് ഇത്തരത്തിൽ ഈ ഒരു കർഷകനെ കൊണ്ടുപോയതെന്ന സംശയമാണ് ഉയരുന്നത്. നമുക്കറിയാം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചീങ്കണ്ണി ആക്രമണം പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണെങ്കിൽ മുതലയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു കർഷകനെ ആക്രമിക്കുന്നത് മുതലയാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിരിക്കാം ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. എന്തായാലും എല്ലാവരും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും മറ്റെല്ലാവരും തന്നെ സംയുക്തമായി ബത്തേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉൾപ്പെടെ സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ്. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ഏവരുടെയും പ്രതീക്ഷ.